അലത്തൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ടു തലോടണൊരാൽ മരം കണ്ടേ ഞാൻ. ആലിപ്പഴം പൂത്തു നിറഞ്ഞതി കണ്ണാലെ കണ്ടേ ഞാൻ. ആലിന്റെ കൊമ്പത്ത് കണ്ടൊരു മാവുമ്മൽ ചക്ക നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. ആലിന്റെ കൊമ്പത്ത് കണ്ടൊരു മാവുമ്മൽ ചക്ക നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. കല്ലുവച്ച നുണ പറയണ കള്ളനല്ലേ, കല്ലുവച്ച നുണ പറയണ കള്ളനല്ലേ. കേരളത്തിൻ്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറെ പ്രസക്തമായ നിരീക്ഷണം പങ്കുവച്ചുകൊണ്ടാണ് 2024-25 ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് ഓപരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? കാലത്ത് കൺമുന്നിൽ കണ്ടത് വൈകുന്നേരം ആകുമ്പോ കാണില്ല എന്നതാണോ അതിലെ ധ്വനി? അതോ ശുദ്ധമായ കൈകളോടുകൂടിയ ജൂനിയർ സൂര്യന്റെ പോക്കറ്റിന്റെ സമ്പദ്ഘടനയിൽ പുതിയ ഉദയമുണ്ടാക്കും എന്നാണോ? രണ്ടിലേതായാലും പൊതുജനങ്ങൾക്കുള്ള ഇരുട്ടടിയാവും ഈ സൺറൈസ് എന്നത് ഉറപ്പാണല്ലോ. സൂര്യാസ്തമയ രംഗങ്ങളിൽ നിന്നും സൂര്യോദയ മേഖലകളിലേക്കുള്ള മാറ്റത്തെ നിതാന്ത ജാഗ്രതയോടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാനാവില്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. സൂര്യൻ അങ്ങ് ആറാടുകയാണല്ലോ തുടക്കം മുതല്. ഇതിപ്പോ ഇവിടെ എല്ലാ മേഖലകളും അസ്തമിച്ച് കിടക്കുകയാണല്ലോ. ഇതിനെല്ലാം കൂടി ഇനി വെളിച്ചം കാണിക്കണമെങ്കിൽ നമ്മുടെ ഒരു സൂര്യൻ തികയോ? അതോ ആവശ്യത്തിനുള്ള സൂര്യന്മാരെ കണ്ടെത്തുന്നതിലേക്കായി ടെൻഡർ കൊടുത്തിട്ടുണ്ടോ? കേരളത്തെ മുടിഞ്ഞുപോയ നാടെന്ന് ചിത്രീകരിക്കുന്ന കേരള വിരുദ്ധരെ അഗാധമായി നിരാശപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഈ നാട് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള വിരുദ്ധരോ? ഇതൊരു പുതിയ പദപ്രയോഗമാണല്ലോ അണ്ണ. ഭരണവിരുദ്ധതയെ ഈ നല്ല നാടിന്റെ പേരിട്ട് മൂടി ഒളിപ്പിക്കാൻ നോക്കാതെ വിരുദ്ധത വീണ്ടും കൂടും. കടകാര്യത്തിലേക്ക് കടക്കാം. 8 മൂന്നാം കണ്ട കേരളമല്ലേ ഇന്നത്തെ കേരളം? വാസ്തവം ഞങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു? തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടു കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. ജയ് ജവാൻ ജയ് കിസാൻ ജയ് ഹിന്ദ്. തകരില്ല കപ്പൽ, തളരില്ല കപ്പൽ, തകർക്കാനാവില്ല കപ്പല്. ഈ നിലവിളി തുടങ്ങിയിട്ട് കാലം എത്രയായി? വിരോധാഭാസം എന്താണെന്ന് വെച്ചാ തകർന്ന തരിപ്പണമായ കപ്പലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഈ വിലപിക്കുന്നത് എന്നതാണ്. സർ, അടുത്ത 3 വർഷക്കാലങ്ങളിൽ കുറഞ്ഞത് 300,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തന പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. നിനക്ക് ഇത് നിനക്ക് എന്താ അസുഖം? എനിക്ക് അസുഖമൊന്നുമില്ല. മുടിയുടെ സ്റ്റൈൽ കളയാനായിട്ട് കടാകർഷണ യന്ത്രം പ്രവർത്തിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് കടം കിട്ടാത്ത അവസ്ഥയിലായി. ഈ നിക്ഷേപകരെ ആകർഷിക്കുവാൻ ധൂർത്തിയ കേരളീയത്തിലൂടെ ലക്ഷ്യം എത്രത്തോളം ഫലം കണ്ടു എന്നതും കൂടി ഇത്തരുണത്തിൽ വ്യക്തമാക്കാമായിരുന്നു. പക്ഷേ വികസനം വാക്കുകളിലൂടെ എന്ന നയം ഞങ്ങൾക്കിപ്പോ പരിചയമായതിനാൽ പൊള്ള വാഗ്ദാനങ്ങൾക്കുള്ളിലേക്ക് കടക്കുന്നില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ ചേർന്ന് പഠിക്കാവുന്ന നിയമപരിഷ്കാരങ്ങൾ വരുത്തും. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? ഇവിടെ പഠിക്കാൻ കുട്ടികളില്ല എന്ന ശ്രുതിയെ ബലപ്പെടുത്തുന്നതാണല്ലോ ബാലണ്ണ ഈ തീരുമാനം. ജീവിതം നായ നക്കാതെ രക്ഷപ്പെട്ടോടുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താൻ ഉതകുന്ന പരിഹാര ക്രിയകൾ ഒന്നും ചെയ്യാൻ ഉദ്ദേശമില്ലേ? അല്ലെങ്കിലും അതിഥികളോടാണല്ലോ പ്രിയ. സർ, ആരോഗ്യ രംഗത്ത് വിദേശത്തു നിന്ന് ഉൾപ്പെടെയുള്ള രോഗികൾക്ക് വന്ന് ചികിത്സിക്കാൻ കഴിയുന്ന പ്രത്യേക സൗകര്യം സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തും. നിനക്കിതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? വിദേശികൾക്ക് ഇവിടെ ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ട് ഭരിച്ചു ക്ഷീണിക്കുന്ന നമ്മുടെ സ്വദേശികൾ അവിടേക്ക് ചികിത്സയ്ക്കായി പോകും. ഒരു പരസ്പര ധാരണ അല്ലേ? ഇതിനെയാണോ അണ്ണാ സഹകരണ ആശുപത്രി എന്ന് പറയുന്നത്? വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ചുരുങ്ങിയത് 2 പതിറ്റാണ്ടിന്റെയും കാലതാമസം ഉണ്ടായി എന്നത് നാം വിസ്മരിക്കരുത്. ഇനി സമയനഷ്ടം സംഭവിക്കരുത് എന്ന ദൃഢ നിശ്ചയത്തോടെയാണ് സർക്കാർ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ പേരിലൊന്ന് മതിമറന്ന് ഞെളിഞ്ഞതിന് കേന്ദ്രം ഒന്ന് കൊട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, മറക്കല്ലേ? ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മുക്കും മൂലയും പരിശോധിക്കേണ്ടി വരുന്ന നമ്മുടെ ഗതികേട് നമ്മൾ അറിഞ്ഞാൽ പോരെയാണ്. ബാക്കിയുള്ളത് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ ആവശ്യമായ കേന്ദ്ര അനുമതികൾ വൈകാതെ ലഭിക്കും. ലഭിക്കുമോ? ഉറപ്പ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അളമാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. എങ്ങനെ പിരിച്ചു വായിക്കാതെ ചേർത്ത് വായിക്കണ? കേരളത്തിന്റെ വളർച്ചക്കൊപ്പം റെയിൽവേക്ക് ഓടിയെത്താനാകുന്നില്ല.
ഇനി സംഭവിക്കല്ലേ. എനിക്ക് വയ്യ, വന്ദേ ഭാരതിനേക്കാളും സ്പീഡിൽ വളരുന്ന കേരളത്തിനൊപ്പം ഇനി എന്നാണ് ഇന്ത്യൻ റെയിൽവേ ഓടി എത്തുന്നത്? അവര് നമ്മുടെ ഒപ്പം എത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ തള്ളുവണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് അല്പം വിശ്രമിച്ചാലോ അണ്ണാ? അല്ലെങ്കിൽ നമുക്കൊന്ന് ചന്ദ്രനിൽ വരെ ടൂറ് പോയിട്ട് വരാം. ആ സമയം കൊണ്ടല്ലേ അവരെ നമുക്കൊപ്പം എത്തൂ, നേരം കുറെ പിടിക്കുമല്ലോ. തള്ളുകല ബജറ്റിലും പൂണ്ട് വിളയാടുകയാണ്. നിലവിലുള്ള റെയിൽ പാളങ്ങളുടെ നവീകരണവും വളവ് നിറക്കലും ഡബിൾ ലൈനിങ്ങും പൂർത്തിയാകുന്നതോടൊപ്പം പുതിയ ഹൈസ്പീഡ് പാത കൂടി കൊണ്ടുവരേണ്ടത് മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ്. സാർ, അതിവേഗ റെയിൽ യാത്രക്കാർക്കായി നിർദ്ദേശിച്ച കെയർ റെയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുന്നതാണ്. വേണം, ശ്രമിക്കും ശ്രമിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പദ്ധതി പൂർണ്ണമായും കേന്ദ്രം എഴുതി തള്ളി എന്ന് പൊതുജനത്തിന് ബോധ്യമായെന്നിരിക്കലും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. കാരണം കെയർ റെയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. 10 വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നമോ, ദുസ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാഴ്ചകളല്ലേ കണ്ണിന്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ പൊതുമധ്യത്തിൽ വന്ന് സമ്മതിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ഒരു അവസ്ഥ. ദേശീയപാത 66നോടൊപ്പം മറ്റ് ദേശീയപാതകളുടെയും തീരദേശ പാതകളുടെയും മലയോര പാതയുടെയും പണി അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ പദ്ധതികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വന്ന വലിയ എതിർപ്പുകളെ കുറിച്ച് ഓർക്കുന്നത് നന്നാവും. ഓർമ്മയില്ലാതെ പിന്നെ റോഡ് പണിത് കൊടുക്കണ്ട എന്ന് കേന്ദ്രം ശഠിച്ചപ്പോഴും ഇല്ല, ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും ഞങ്ങൾ പിരിവെടുത്ത് സ്വന്തമായി റോഡ് പണിയും എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് മഴയും വെയിലും മഞ്ഞും കൊണ്ട് നിങ്ങ പണിത ദേശീയപാതയൊക്കെ ഞങ്ങൾ മറക്കുക. മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ വിമർശനത്തിനും അസഭ്യ വർഷത്തിനും വല്ല കൈയും കണക്കും ഉണ്ടായിരുന്നു. അതിന്റെ കണക്കെടുപ്പ് ഇപ്പം നടത്തണ്ടണ, 2 കൊല്ലം കൂടി തുടരുന്ന കലാപരിപാടിയാണല്ലോ അത്. അതുകൊണ്ട് നമുക്ക് കൈയും കണക്കൊക്കെ അപ്പോൾ എടുക്കാം. അപ്പം പ്രഖ്യാപിച്ച് ക്ഷീണിക്കുമ്പോഴേ ഒരു കേ ഷോഡയൊക്കെ കുടിച്ച് അണ്ണൻ തൽക്കാലം ഉളുപ്പില്ലാതെ ഒരു മൂലക്കിരിക്ക്. ഇപ്പൊ എല്ലാം ശരിയായ ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ ശരിക്കിരുത്ത് ചങ്കിച്ചെല്ലേ.